ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സിറാജ് പ്രധാന സംസ്ഥാനത്തെ കാർഷിക വ്യാവസായിക ആരോഗ്യ മേഖലകൾക്ക് മുൻതൂക്കം നൽകി രണ്ടായിരത്തി കേരള ബജറ്റ് ഭൂമിയുടെ ന്യായവില ഉയർത്തി കെട്ടിട മോട്ടോർ വാഹന നികുതികളും മദ്യ ഇന്ധന സെസ്സും വർദ്ധിപ്പിച്ചു വികസന ബജറ്റെന്ന് ധനമന്ത്രി നികുതി വർദ്ധന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ജനജീവിതം ദുസ്സഹമാക്കുന്ന ബജറ്റെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അദാനി കമ്പനിയെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ലോക്സഭയും രാജ്യസഭയും നേരത്തെ പിരിഞ്ഞു സാഫ് വനിതാ ഫുട്ബോളിൽ ഭൂട്ടാനെ പന്ത്രണ്ട് ഗോളിന് തകർത്ത് ഇന്ത്യ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടും കാർഷിക വ്യാവസായിക ടൂറിസം മേഖലകൾക്ക് മുൻതൂക്കം നൽകിയും സംസ്ഥാന ബജറ്റ് വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലു് കെട്ടിട മോട്ടോർ വാഹന നികുതികളും സെസ്സും ബജറ്റിൽ വർദ്ധിപ്പിച്ചു കേരളം വളർച്ചയുടെ പാതയിൽ തിരിച്ചെത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വ്യാവസായികാനുബന്ധ മേഖലയിൽ പതിനേഴ് ദശാംശം മൂന്ന് ശതമാനവും കാർഷികാനുബന്ധ മേഖലയിൽ ആറ് ശതമാനവും വളർച്ച കൈവരിക്കാനായി കേരളം കടക്കണിയിലല്ലെന്നും കൂടുതൽ വായ്പ എടുക്കാനുള്ള ശേഷിയുണ്ടെന്നും അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി ഉൽപാദന മേഖലയെയും കൊണ്ടുള്ള സാമ്പത്തിക വളർച്ച നമുക്ക് നേടാനായി എന്നതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകത സർ കാർഷിക അനുബന്ധ മേഖലയിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും വ്യാവസായിക അനുബന്ധ മേഖലയിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനവും വളർച്ചാ നിരക്ക് കൈവരിച്ചത് സമീപകാല ചരിത്രത്തിലാദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആഭ്യന്തര ഉൽപാദനം ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കോടിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പുതുക്കിയ കണക്കുകൾ പ്രകാരം പത്തേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടി രൂപയായി ആഭ്യന്തര ഉത്പാദനവും വർദ്ധിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് പേപ്പർ രഹിത ബജറ്റായിരുന്നു ഇത്തവണയും റവന്യൂ വരുമാനവും ഒരു ലക്ഷത്തി കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് സംസ്ഥാനത്തിന്റെ റവന്യൂ രൂപയും ധനക്കമ്മി രൂപയുമാണ് ശമ്പളത്തിന് പെൻഷന് ഇരുപത്തി എണ്ണായിരത്തി ഇരുനൂറ്റി നാൽപ്പത് കോടി രൂപയും സബ്സിഡിക്ക് രണ്ടായിരത്തി കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പതിനാലായിരത്തി ഒൻപത് കോടിയും കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയും വകയിരുത്തി ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി അറുപത്തി ഒന്ന് വീടുകളും മുപ്പത് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കും ഇതിനായി നാന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ മാറ്റിവച്ചു രണ്ടായിരത്തി അൻപത്തിയഞ്ച് കോടിയുടെ വിഭവ സമാഹരണമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് വർഷം വരുമാന വർധനം കോടിയായി ഉയരും വിലക്കയറ്റ ഭീഷണി നേരിടാൻ രണ്ടായിരം കോടി ബജറ്റിൽ വകയിരുത്തി ഭൂമിയുടെ ന്യായവില ഇരുപത് ശതമാനം ഉയർത്തിയതായും വ്യക്തമാക്കുന്നു ുതി അപേക്ഷാ ഫീസ് പരിശോധനാ ഫീസ് ഗാർഹിക ഗാർഹികതര കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസ് എന്നിവ പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം വീടുകൾക്ക് വീടുകൾക്കും പുതുതായി നിർമ്മിച്ചതും ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്നതായി വീടുകൾക്കും പ്രത്യേകമായി നികുതി ചുമത്തുന്നതിനുള്ള അനുയോജ്യമായ രീതി നടപ്പിലാക്കും ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ പരിഷ്കരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കും മേൽപ്പറഞ്ഞ നടപടികളിലൂടെ കുറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധിക തനത് ഫണ്ടായിട്ട് ലഭിക്കേണ്ടതാണ് വൈദ്യുതി തീരുവ കൂട്ടി മോട്ടോർ വാഹന നികുതിയിൽ രണ്ട് ശതമാനം വർധന ഉണ്ടാകും ധനമന്ത്രി അറിയിച്ചു ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി സാധാരണ വാഹനങ്ങളെ പോലെ അഞ്ച് ശതമാനമാക്കി കുറച്ചു കോൺട്രാക്ട് സ്റ്റേജ് കാരിയർ വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനമായി കുറച്ചു വിദേശ മദ്യങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തി പെട്രോൾ ഡീസൽ എന്നിവയ്ക്കും ലിറ്ററിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി പുതുതായി വാങ്ങുന്ന മോട്ടോർ കാറുകളുടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളുടെയും നിരക്കിൽ അഞ്ച് ലക്ഷം വരെ വിലയുള്ളവയ്ക്ക് ഒരു ശതമാനം അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ രണ്ട് ശതമാനം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഒരു ശതമാനം എന്നിങ്ങനെയാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്

തേങ്ങയുടെ സംഭരണ വില മുപ്പത്തിനാല് രൂപയായി ഉയർത്തിയതാണ് കാർഷിക മേഖലയിലെ സുപ്രധാന പ്രഖ്യാപനം റബ്ബർ വിലയിടിവ് തടയുന്നതിന് അറുനൂറ് കോടി വകയിരുത്തി നെൽകൃഷി വികസനത്തിന് നീക്കിവെക്കുന്ന തുക ഈ വർഷത്തെ എഴുപത്തി ആറ് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയായി ഉയർത്തുകയാണ് ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷി രീതികൾക്കൊപ്പം ജൈവ കൃഷി രീതികളുടെയും ഭക്ഷ്യയോഗ്യവും സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും ഇതിനായി ആറ് കോടി രൂപ അനുവദിക്കുന്നു നാളികേര വികസന പദ്ധതികൾക്കായി അറുപത്തിയെട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു നാളികേരത്തിന്റെ താങ്ങുവില മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് മുപ്പത്തിനാല് രൂപയായി ഉയർത്തുന്നു കേരളത്തിൽ ആഭ്യന്തരോൽപാദനവും തൊഴിൽ സംരംഭക നിക്ഷേപ അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി മേക്ക് ഇൻ കേരള പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു വ്യവസായ ഐ ടി മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു ഗ്രാമവികസനത്തിന് ആറായിരത്തി വിവര സാങ്കേതിക വിദ്യാമേഖലയ്ക്ക് നവകേരളത്തിന് സമഗ്രമായ നഗരനയം രൂപീകരിക്കും നഗരവൽക്കരണത്തിന് മുന്നൂറ് കോടി അനുവദിച്ചെന്നും ധനമന്ത്രി അറിയിച്ചു അഞ്ചു വർഷത്തിനകം അതിദാരിദ്ര്യം തുടച്ചുനീക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി നടപടി തുടങ്ങിയെന്നും ധനമന്ത്രി അറിയിച്ചു കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ കേരള പദ്ധതിക്കായിരം കോടി രൂപ ഇതിൽ ഈ വർഷത്തേക്ക് മാറ്റിവയ്ക്കും കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കും പിന്തുണ നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കൊച്ചി പാലക്കാട് വ്യാവസായിക ഇടനാഴി നടപ്പാക്കും ഒന്നാം ഘട്ടമായി ായിരം കോടി രൂപയുടെ നിക്ഷേപം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ അഴീക്കൽ ബേപ്പൂർ കൊല്ലം വിഴിഞ്ഞം പൊന്നാനി തുറമുഖങ്ങളിൽ ഷിപ്പിംഗ് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കും കെ എസ് ആർ ടി സിക്ക് പ്ലാൻ വിഹിതം ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി നൽകും വിനോദസഞ്ചാര മേഖലയ്ക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് വകയിരുത്തൽ സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് കെ എഫ് സി ബാങ്കുകളും മറ്റ് സർക്കാർ ഏജൻസികളുമായി ചേർന്ന് ഒരു കൺസോഷ്യം രൂപീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഒരു പദ്ധതിക്ക് ഇരുനൂറ്റി അമ്പത് കോടി എന്ന കണക്കിൽ രണ്ടായിരം കോടി രൂപ കെ എഫ് സി വഴി നൽകും വ്യവസായത്തിന് ഭൂമി വാങ്ങുന്നതിന് നൂറ് ശതമാനം ധനസഹായം കെ എഫ് സി വഴി നൽകും മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന ബോട്ട് വാങ്ങുന്നതിന് ബോട്ട് ഒന്നിന് എഴുപത് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം വാർഷിക പലിശ നിരക്കിൽ കെ എഫ് സി വഴി വായ്പ നൽകും ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും നിരവധി പദ്ധതികളാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് എല്ലാവർക്കും നേത്രാരോഗ്യത്തിന് നേർക്കാഴ്ച പദ്ധതി നടപ്പാക്കും ആർ സംസ്ഥാന കാൻസർ സെന്ററായി ഉയർത്തും കേന്ദ്രത്തിന് കോടി രൂപ വകയിരുത്തി ർക്കും എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന ഒരു നേർക്കാഴ്ച പദ്ധതി പ്രഖ്യാപിക്കുന്നു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ വോളണ്ടിയർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ജനകീയ ക്യാമ്പയിനാണിത് കാഴ്ചവൈകല്യങ്ങൾ കണ്ടെത്തപ്പെടുന്നവരിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ കണ്ണടകൾ നൽകും നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന നേർക്കാഴ്ച പദ്ധതിയിലൂടെ വൈകല്യമുള്ള എല്ലാ വ്യക്തികൾക്കും സൗജന്യ വൈദ്യോപദേശവും മരുന്നുകളും ലഭ്യമാക്കും ഈ പദ്ധതിക്ക് ഈ വർഷം അമ്പത് കോടി രൂപ വകയിരുത്തുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബജറ്റിൽ പദ്ധതി വിഹിതമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ വകയിരുത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് എണ്ണൂറ്റി പതിനാറ് കോടി രൂപയും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് എല്ലാ ജില്ലാ ആശുപത്രികളിലും കാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും പേവിഷത്തിനെതിരെ തദ്ദേശീയ വാക്സിൻ വികസിപ്പിക്കും സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളോടും ചേർന്ന് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ അക്കാദമിക് കോംപ്ലക്സ് യുവ കലാകാരന്മാർക്കുള്ള വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജില്ലകളിൽ പൈതൃക മ്യൂസിയം കൊല്ലം ി മൈതാനത്ത് സിനിമാ തിയേറ്ററുകളെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ ആപ്പ് എന്നിവയും പ്രഖ്യാപനങ്ങളാണ് പരമ്പരാഗത തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് രൂപ നിരക്കിൽ ധനസഹായം നൽകും ശബരിമല വിമാനത്താവള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് രണ്ട് കോടി അനുവദിച്ചു നാല് ദശാംശം അഞ്ചു കോടി എയർ സ്ട്രിപ്പുകൾക്കും രണ്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി ശബരിമല വിമാനത്താവളം വികസനത്തിനുമായി അനുവദിക്കും ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിവിധ പദ്ധതികൾക്കായി മുപ്പത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യം പ്രതിഫലിക്കുന്നതാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാർ സേവനങ്ങളെ മെച്ചപ്പെടുത്താനും സർക്കാരിന്റെ സഹായഹസ്തങ്ങൾ എല്ലാവരിലും എത്തിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അശാസ്ത്രീയമായ നികുതി വർധനവാണ് എല്ലാ മേഖലകളിലും അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്നും അവ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രഖ്യാപനങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയില്ല കാരണം കഴിഞ്ഞ വർഷം നടത്തിയ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ് ഒരു രൂപ പോലും ചെലവാക്കാത്ത പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ട് അത് വീണ്ടും ഈ വർഷം ആവർത്തിച്ചിരിക്കുകയാണ് അപ്പൊ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാങ്കേതികം ഒരു വിശ്വാസ്യതയില്ല കഴിഞ്ഞ വർഷം തന്നെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടപ്പാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന ബജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചെങ്ങന്നൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലയിലും നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ബജറ്റാണിത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം നീക്കിവെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പല മേഖലകളിലും പരാജയപ്പെട്ടു ഇൻഫ്രാസ്ട്രക്ചറിന് പണം നീക്കിവച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവാണ് അടിസ്ഥാന വികസന സൗകര്യത്തിന് ഏറ്റവും കുറഞ്ഞ നികുതി അതേസമയം ദൂർത്തും അഴിമതിയും നടത്താനുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റ് തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് തീർത്തും നിരാശപ്പെടുത്തിയെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വിലയിരുത്തി ഈ വാർത്തകൾ ആകാശവാണിയിൽ എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി രാജ്യം വികസന വികസനപാതയിലൂടെ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ബാർപേട്ടയിൽ കൃഷ്ണഗുരു ഏക്നാം അഖണ്ഡ കീർത്തൻ പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അസമിനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഏറെ ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അദാനി ഓഹരി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ തന്നെ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ പ്രതിഷേധമുയർത്തി തുടർന്ന് ഉച്ചവരെ സഭ നിർത്തിവച്ചു ശേഷം സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും കോൺഗ്രസ് ഡി എം കെ ടിഎംസി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മുദ്രാവാക്യമുയർത്തി തുടർന്ന് സഭ അതേസമയം വിഷയത്തിൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ലെന്നും സംയുക്ത പാർലമെന്ററി അന്വേഷണം നടത്താനാവില്ലെന്നും പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി രണ്ടായിരത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്തെ സ്റ്റേഷനുകൾ നവീകരിക്കും രാജ്യത്തുടനീളമുള്ള രണ്ടായിരം റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷാ കണക്കിലെടുത്ത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ മുഴുവൻ എൽ കോച്ചുകളാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് കൊച്ചിയിലെത്തും നാളെ കൊച്ചിയിൽ നടക്കുന്ന മെറ്റീരിയൽ റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കുന്ന അദ്ദേഹം അനുബന്ധ എക്സ്പോയും സന്ദർശിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് പോകും തിരുവനന്തപുരത്തിനും കൊച്ചുവേളിക്കും ഇടയിൽ പണികൾ നടക്കുന്നതിനാൽ രാവിലെ കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന കൊല്ലം കന്യാകുമാരി മെമ്മുവും കന്യാകുമാരിയിൽ നിന്ന് വൈകിട്ട് നാലഞ്ചിന് പുറപ്പെടുന്ന കന്യാകുമാരി കൊല്ലം മെമ്മുവും നാളെ മുതൽ തിങ്കളാഴ്ച വരെയും വ്യാഴാഴ്ചയും റദ്ദാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് തൊള്ളായിരത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് അറുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിന്റെ നൂതന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് ശുചിത്വമിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ എക്സ്പോ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് മൂന്ന് ദിവസങ്ങളിലായി കൊച്ചി മറൈൻ ഡ്രൈവിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി പ്രദർശനങ്ങൾ സെമിനാറുകൾ സംരംഭക സമ്മേളനം എന്നിവയും നടക്കും ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി നാലാം തീയതിയാണ് എല്ലാ വർഷവും ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് സംസ്ഥാനത്ത് കാൻസർ ചികിത്സാരംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വീണ ജോർജ് പറഞ്ഞു ഈ ബജറ്റിൽ ക്യാൻസർ ചികിത്സയ്ക്ക് കോടിയോളം രൂപ വകയിരുത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന സ്ഥലത്താണ് എൻ ഐ എ സംഘം തെളിവെടുത്തത് പുതുപ്പള്ളിത്തെരുവിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും തെളിവെടുപ്പ് നടത്തി വർഷത്തെ സംസ്ഥാനത്തെ മികച്ച ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫി പുരസ്കാര നിർണ്ണയത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി സ്വരാജ് ട്രോഫി പുരസ്കാരത്തിനായി ജില്ലയിലെ എഴുപത് ഗ്രാമപഞ്ചായത്തുകളും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ഏഴ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും നിശ്ചിത സമയത്തിനുള്ളിൽ എൻട്രികൾ ഓൺലൈനായി സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടും രാത്രി കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം ബംഗ്ലാദേശിലെ ധാക്കയിൽ ആരംഭിച്ച സാഫ് അണ്ടർ ട്വന്റി വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഭൂട്ടാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത പന്ത്രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യൻ വനിതകളുടെ വിജയം ധാക്ക മുസ്തഫ കമാൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഞായറാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യൻ ടീമിന്റെ എതിരാളി തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ട് മാന്നാർ കടലിടുക്കിൽ പ്രവേശിച്ചു തുടർന്ന് തെക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി വീണ്ടും ദുർബലപ്പെടാനാണ് സാധ്യത ഇതിന്റെ സ്വാധീന ഫലത്താൽ സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ട സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ കാർഷിക വ്യാവസായിക ആരോഗ്യ മേഖലകൾക്ക് മുൻതൂക്കം നൽകി കേരള ബജറ്റ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യം വെളിവാക്കുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രി നികുതി വർധന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ജനജീവിതം ദുസ്സഹമാക്കുന്ന ബജറ്റെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അദാനി കമ്പനിയെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ലോക്സഭയും രാജ്യസഭയും നേരത്തെ പിരിഞ്ഞു വനിതാ ഫുട്ബോളിൽ ഭൂട്ടാനെ പന്ത്രണ്ട് ഗോളിനെ തകർത്ത് ഇന്ത്യ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി